Hi, dear friends! Welcome to our channel, The Kids zone Today, we are going to discuss the chapter number six, Continents and Oceans in your social science text. As you know, this chapter is about our continents and great oceans. We have seven continents and five great oceans. Okay, let's discuss each of them. Okay, which is the first continent? Yes, it's Asia. What is the peculiarity of Asia? Yes, it is the largest continent and it is located to the north of Indian Ocean. അതായത് ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് കോണ്ടിനെന്റ് ആണ് ഏഷ്യ എന്ന് പറയുന്നത് ഇത് ഇന്ത്യൻ സമുദ്രത്തിന്റെ മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് മാപ്പിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും അല്ലെ പിന്നെ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഓഫ് ഏഷ്യ ഇറ്റ് ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെ മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനന്റ് ഇൻ ദ വേൾഡ് ഈസ് ഏഷ്യ ആസ് ചൈന ആൻഡ് ഇന്ത്യ ആർ ദ കൺട്രീസ് വിച്ച് ഹ് ദി മോസ്റ്റ് പോപ്പുലർ കൺട്രീസ് ഓക്കെ ചൈന ഇന്ത്യ പോലുള്ള മോസ്റ്റ് പോപ്പുലർസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുള്ള രാഷ്ട്രങ്ങൾ രാജ്യങ്ങൾ എവിടെയാണ് ഏഷ്യയിലാണ് സ്വാഭാവികമായിട്ടും സോ ഏഷ്യ ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ് ദെൻ അനദർ സ്പെഷ്യൽ ഫീച്ചർ മൌണ്ട് എവറസ്റ്റ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഈസ് ഇൻ ദിസ് കോണ്ടിനോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നതും ഏഷ്യ വൻകരയിലാണ് ഏഷ്യ കോണ്ടിനാണ് വോട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് മൌണ്ട് എവറസ്റ്റ് Yes, it is 8,848 meter. It is the height of Mount Everest. Then Asia is the largest producer of paddy in the world. You know, crops like paddy, wheat and mice are cultivated in this continent and Asia is the largest producer of പാരി ഇൻ ദി വേർഡ് ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഏത് എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് പറയാം ഏഷ്യ ആണ് എന്ന് പറയാം ഓക്കെ കോണ്ടിനെന്റ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്

ഫസ്റ്റ് നമുക്കറിയാം ഏഷ്യാണ് മോസ്റ്റ് പോപ്പുലസ് കോണ്ടിനെ ആരാണ് കോണ്ടിനെഡ് യു നോ ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഡേസർ മോസ്റ്റ് പാർട്ട് ഓഫ് ദിസ് റീജിയൻ ഓർ ദിസ് കോണ്ടിനെ സോ അഗ്രികൾച്ചർ ഈസ് വെരി സ്പോർട്സ് ഹിയർ അല്ലെ വൻകരയിൽ ഭൂരിഭാഗം സ്ഥലങ്ങളും എന്തായതിനാൽ ആ ഡെസേർട്ട് ആയതിനാൽ മരുഭൂമി ആയതിനാൽ കൃഷി എന്ന് പറയുന്നത് വളരെ വിരളമാണ് ഇവിടെ എന്ന് പറയുന്നത് എങ്കിലും ഒരു പ്രത്യേകത ആഫ്രിക്ക വൻകരയുടെ നമ്മുടെ ഡെസേർട്ടിനെ പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദ നൈൽ ദ വേൾഡ്സ് ലോങ്കസ്റ്റ് റിവർ ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനൻ്റ് അല്ലേ മരുഭൂമിയൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യുന്നു ആഫ്രിക്കയുടെ ഒരു ഭാഗത്ത് കൂടി ലോകത്തിലെ ഏറ്റവും വലിയ നദി ആയിട്ടുള്ള എന്ത് ദ നൈൽ ഒഴുകുന്നുണ്ട് നൈൽ യു നോ നൈൽ അല്ലേ

നോർത്ത് അമേരിക്ക ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പെസഫിക് ഓഷൻ ആൻഡ് ദി അറ്റ്ലാന്റിക് ഓഷൻ ഇറ്റ് സ്റ്റാൻഡ് തേർഡ് ഇൻ സൈസ് ദ തേർഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ് ഈസ് നോർത്ത് അമേരിക്ക വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് അല്ലെ ഈ വൻകരയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൗണ്ട് മാക്കൻലേ ഇൻ ദി അലാസ്ക മൌണ്ടൻ റേഞ്ചൻ ഈസ് ദി ഹയസ്റ്റ് പീക്ക് അപ്പോ നോർത്ത് അമേരിക്കയിലെ എന്ത് ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് കൊടുമുടി എന്ന് പറയുന്നത് ഏതാണ് മൗണ്ട് ആണ് ഇത് അലാസ്ക പർവ്വത നിരയിലാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ അനദർ ഫീച്ചർ ഓഫ് ദിസ് നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് ഈസ് ദ ഫൈവ് ഗ്രേറ്റ് ലേക്സ് ഫൈവ് ലേക്സ് നാം ഡി സുപ്പീരിയർ മിഷിഗൻ ഹുറോൺ ഈറി ആൻഡ് ഒന്റേരിയോ ദീസ് ഫൈവ് ലേക്സ് ആർ നോൺ ആസ് ദി ഫൈവ് ഗ്രേറ്റ് ലേക്സ് വൈ ബികോസ് ദർ ഹോൾഡ് ട്വന്റി വൺ പെർസെന്റേജ് ഓഫ് ദി ബോർഡ്സ് അവൈലബിൾ ഫ്രഷ് വാട്ടർ അല്ലെ അഞ്ച് മഹാതടാകങ്ങൾ ഏതൊക്കെ സുപ്പീരിയർ മിഷിഗൻ ഹൂറോൺ എറി ഒൻറ്റേരിയോ ഇവ എന്തുകൊണ്ടാണ് അഞ്ച് മഹാതടാകങ്ങൾ എന്ന് പറയുന്നത് കാരണം ലോകത്ത് ലഭ്യമായിട്ടുള്ള ശുദ്ധജലത്തിന്റെ ഇരുപത്തിയൊന്ന് ശതമാനവും ഈ അഞ്ച് തടാകങ്ങളിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്

Then another feature is that, uh, it is that it the world's largest producer of wheat. ൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന വീറ്റ് ഉത്പാദിപ്പിക്കുന്ന വൻകരയാണ് ഏതെന്ന് പറയുന്നത് നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് ഓക്കെ നൌ വി ഹ് അനദർ കോണ്ടിനരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക സ്റ്റാൻഡ്സ് ഫോർത്ത് ഇൻ സൈസ് വലിപ്പത്തിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന വൻകരയാണ് സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പെസഫിക് ഓഷൻ ആൻഡ് ദി അറ്റ്ലാന്റിക് ഓഷൻ പെസഫിക് ഓഷന്റെയും അറ്റ്ലാന്റിക് ഓഷന്റെയും ഇടയിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് ആരെ തന്നെ നോർത്ത് അമേരിക്കയെ പോലെ തന്നെ ഓക്കെ മൗണ്ട് അക്കാൻഗാഗുവസ് ദ ഹൈയസ്റ്റ് പീക്ക് ആൻഡ് റിവർ ആമസോൺ വിത്ത് ദി ലാർജസ്റ്റ് ഷെയർ ഓഫ് ഫ്രഷ് വാട്ടർ ഫ്രോസ് ത്രൂ ദിസ് കോണ്ടിനെന്റ് അപ്പോ സൗത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആമസോൺ നദി എന്ത് ചെയ്യുന്നു ഇതിലൂടെ ഒഴുകിപ്പോകുന്നു എന്നതാണ് ആൻഡ് യു നോ അബൌട്ട് ആമസോൺ റിവർ ബേസ് ഇൻ ഇറ്റ് ഈസ് എ ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി മച്ച് ഡൈവോഴ്സ് ഇൻ പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ് ആമസോൺ കാർഡുകൾ അല്ലെ അതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സോ ഇൻ ദിസ് കോണ്ടിനറിംഗ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഓക്യുപേഷൻ ഓഫ് ദ പീപ്പിൾ അപ്പോ എന്ത് ചെയ്യുന്നു മൃഗസംരക്ഷണം അല്ലെങ്കിൽ കന്നുകാലി വളർത്തലാണ് എന്ത് എന്ത് ചെയ്യുന്നത് സൗത്ത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ എന്ന് പറയുന്നത് നവ് വി ഹാവ് നദ കോണ്ടിന കോൾഡസ്റ്റ് റീജ്യൻ ഓഫ് ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും കോൾഡസ്റ്റ് റീജ്യൻ ആൻഡ് ദ ഫിഫ്ത് കോണ്ടിനെന്റ് ഈസ് അന്റാർട്ടിക്ക സോ വാട്ട്സ് എക്യുലാരിറ്റി ഓഫ് അന്റാർട്ടിക്ക ഇറ്റ് ഈസ് ദ കോൾഡസ്റ്റ് റീജിയൻ ഓഫ് ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശമാണ് അന്റാർട്ടിക്കൻ വൻകര എന്ന് പറയുന്നത് ിസ് കോന്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി വൈറ്റ് കോണ്ടിനെന്റ് അല്ലെ വൈറ്റ് കോണ്ടിനന്റ് വെളുത്ത ഭൂഖണ്ണം എന്നും അറിയപ്പെടുന്നു വെളുത്ത വൻകര എന്നും അറിയപ്പെടുന്നു വൈ ബിക്കോസ് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സ്നോ ത്രൂഔട്ട് ദി ഇയർ വർഷം മുഴുവനും എന്ത് ചെയ്യുന്നു മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ ഇതിനെ വെളുത്ത വൻകര എന്നും അറിയപ്പെടാറുണ്ട് അനദ ഫീച്ചർ ദാറ്റ് ദർ ഇസ് നോ പെർമനന്റ് ഹ്യൂമൻ സെറ്റിൽമെന്റ് സോ ദർ ഇസ് നോ പെർമനന്റ് കൺട്രീസ് ഓർ സിമിലർ തിങ്സ് അല്ലെ മനുഷ്യ മനുഷ്യവാസമില്ലാത്തതിനാൽ അവിടെ പ്രത്യേകിച്ച് രാജ്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഒറ്റ കോണ്ടിനന്റ് മാത്രം അന്റാർട്ടിക്ക മാത്രം ഓക്കെ ദെൻ വി ഹ് അനദർ കോണ്ടിനൂറോപ്പ് യൂറോപ്പ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി അറ്റ്ലാന്റിക് ഓഷൻ ആൻഡ് ഏഷ്യ അറ്റ്ലാന്റിക് ഓഷനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയും ഇടയിലാണ് ആരുടെ സ്ഥാനം യൂറോപ്പിന്റെ സ്ഥാനം ഇറ്റ് സ്റ്റാൻഡ് സിക്സ് ഇൻ സൈസ് അല്ലെ വലിപ്പത്തിൽ ആറാം സ്ഥാനത്താണ് ഇത് എങ്കിലും ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് കോണ്ടിനെന്റ് മറ്റ് വൻകരകളെക്കാൾ വ്യത്യസ്തമായിട്ട് ഇറ്റ് ഈസ് അൻ ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് കോണ്ടിനെന്റ് അല്ലെ വ്യാവസായികമായി അല്ലെ ഇപ്പൊ ആഫ്രിക്കയോ ഏഷ്യയൊക്കെ എടുത്താലും അതിനേക്കാളൊക്കെ വ്യാവസായികമായിട്ട് ഇൻഡസ്ട്രീസ് കൂടുതലുള്ള ഒരു കോണ്ടിനെന്റ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത് ദ ഇറാൽ മൗണ്ടൻ റേഞ്ച് സെപ്പറേറ്റ് ഇറ്റ് ഫ്രം ഏഷ്യ അല്ലെ എന്ത് ചെയ്യുന്നു യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണ് നമ്മുടെ യുറാൽ പർവ്വത നിരയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നു ഏഷ്യയുടെയും നമ്മുടെ യൂറോപ്പിന്റെയും അതിർത്തിയായിട്ട് ഇടയിൽ നമുക്ക് ആരെ കാണാൻ പറ്റും ദിസ് യുറാലിനെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ അതുപോലെ തന്നെ ഫിഷിംഗ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഓക്കുപേഷൻ ഹിയർ മത്സ്യബന്ധനമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മുഖ്യ വരുമാന മാർഗം അല്ലെങ്കിൽ തൊഴിൽ എന്ന് പറയുന്ന യൂറോപ്പിലെ ഇൻഡസ്ട്രിയിലും ഇൻഡസ്ട്രീസും ഉണ്ട് അതുപോലെ തന്നെ മത്സ്യബന്ധനവും മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളും ഒക്കെ ധാരാളമുള്ള ഒരു വൻകരയാണ് ഏത് എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത് ഓക്കെ നൗ വി ഹാവ് ദ സ്മോളസ്റ്റ് ആൻഡ് ലാസ്റ്റ് കോണ്ടിനെന്റ് കോണ്ടിനെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഈസ് ഓൾസോ നോൺ ആസ് ഓഷ്യാനിയ വിത്ത് ദി സറൗണ്ടിങ് ഐലൻഡ്സ് എ ഫ്യൂ ഐലൻഡ്സ് ആർ ദർ ടുഗർ ഓസ്ട്രേലിയ ആൻഡ് ദീസ് ഫ്യൂ ഐലൻഡ്സ് ആർ ടുഗദർ നോൺ ആസ് ഓഷ്യാനിയ അല്ലേ ഏറ്റവും ചെറിയ വൻകരയാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അതിന്റെ ചുറ്റാകുള്ള ചില എന്ത് ദ്വീപും കൂടെ ചേർന്നിട്ട് ഓഷ്യാനിയ എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ദിസ് ഓസ്ട്രേലിയ ഈസ് സം ടൈംസ് റെഫേർഡ് ടു ആസ് ദി ഐലൻഡ് കോണ്ടിനന്റ് അല്ലെ എന്ത് വൻകര ദ്വീപ് എന്നും So, these are the uh, features of Australia. Okay. In this part, uh, you are asked to prepare a table of the information gathered about the continents. You are asked to uh, write some uh, details about uh, the continents uh, and their names, uh, their sizes uh, in the order of uh, their sizes. And then you have to write the major mountains there, the deserts there, major rivers there. Is, uh, you have to write uh, some other peculiarities if there. ഓക്കെ അപ്പോൾ ഒരു എന്ത് ചെയ്യുന്നു നമ്മളൊരു ടേബിൾ വരയ്ക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് യു ഹാവ് ടു ആഡ് ദ നെയിംസ് ഓഫ് കോണ്ടിനെന്റ്സ് മേജർ മൗണ്ടൻസ് മേജർ ഡെസേഴ്സ് മേജർ റിവേഴ്സ് ആൻഡ് സം അതർ പെക്യുലാരിറ്റീസ് ഓഫ് ഓൾ ദീസ് കോണ്ടിനസ്റ്റ് കോണ്ടിനെന്റ് ഈസ് ബിസ്ലി ഏഷ്യ ഏഷ്യ ഇസ് ദി ലാർജസ്റ്റ് കോണ്ടിനെന്റ് ദെൻ മേജർ മൌണ്ടൻസ് യു നോ ദ ഹിമാലയാസ് Uh, is a major mountain range in Asia. Then we have uh, another mountain range named uh, the Altin or the Alti mountain range. Then you have the Kunlun mountain range in China. Kunlun, the Kunlun mountain range. Then you have the Arakan Yoma or uh, in Myanmar. Uh, this mountain range is uh, in uh, Myanmar. Its uh, name is the Arakan Yoma. Okay, then in Asia you have the desert Thar. Thar desert is a major desert in Asia. Uh, now you have to write some uh, names of some rivers in Asia. You know the names of the Ho River or the Yangtze River, then we have in India the Indus uh, or the Ganges river, the Ganga the Ganges or the Indus. Then we have uh, the uh, rivers named the Tigris or Euphrates rivers. The, uh, these rivers are an Asian continent. Then we can write some other peculiarities uh, about Asia. Yes, uh, we can write Asia is the largest continent. Then we can also write Asia is the most populous continent then uh, we can also write that uh, uh, the highest mountain uh, peak in the world uh, the is situated in the continent asia okay then uh, now let's write about africa you know africa is the second largest continent in the world okay there we have the mountain range uh, named the Atlas. The Atlas mountain ranges are in Africa. Then we have a mountain range named the Kenya. Then uh, the Rwanzari. The Rwanzari mountain ranges is there in Africa. Then you have the deserts uh, named the Sahara and Kalahari deserts in Africa. Okay. Then we have the major rivers uh, named the Nile. We have already said that the Nile, uh, the Zamzi River, the Zaire or the Congo River. These are the major rivers in the African continent. Then we can write some uh, features about Africa. Yes, we can write. It is the second largest populous continent and it is the second largest continent and also the second populous continent in the world now we have the third continent uh, north america north america we have a major mountain named the alaska the alaska is a major mountain range in north america then we have the desert named mojave mojave desert is there then sonoran desert is also in uh, um, north america okay then in North America, you have the major rivers named uh, the, the Niagara, the Missouri, Mississippi rivers, the St. Lawrence River is in North America. Okay. Uh, then the features of North America is that the peculiarities of North America is that it is the world's uh, largest producer of wheat. Okay. Uh, let's write like that. Then we have the continent uh, South America. In South America, you have the major mountain named the Antis, Antis Parvata. Okay, the major mountain range in South America is the Antis. Then you have uh, uh, the uh, desert named Simpson. Then Atacama, Atacama Deserts, Atacama Maribhumi. Okay, you have the Atacama Deserts in South America. You have major rivers named the, the Amazon, the Mackenzie, uh, the Purus. The La River, the Perangu River, these rivers are in South America. Okay, uh, what is a feature of uh, peculiarity of uh, South America? Ah, Amazon River and Amazon forests are in South America. It stands fourth in the sides. Uh, we can write that this continent, South America, stands in fourth in size. Okay. Then, we have the other, uh, another continent named Antarctica. It is the fifth continent. Uh, then, uh, there is a major mountain range named Vincent Massif. Okay. We have uh, uh, the mountain range named Vincent Massif in Antarctica. Okay. What are the other uh, peculiarities of uh, uh, Antarctic continent? Yes. It is the coldest continent in the world. It is also known as the white uh, continent. And there is no permanent human settlement in this Antarctic continent. Now we have the European continent. The next continent is Europe, which is a major mountain range in Europe. We have already said that the Ural, it separates Europe from Asia. Yes, the Ural mountain range is, the, is a major mountain range in uh, Europe. Then you have the major rivers like uh, the Danube, the Drave, the Thames, the Severn rivers. These are the major rivers in Europe. Then we can write uh, about Europe that uh, it stands sixth in size uh, and it is third most populated continent. We can write, also write that it is the most industrially developed continent in the world. Okay, then we have the last continent named Australia. Australia has a major mountain range named the Great Dividing Range. Australia's Australian continent's major mountain range is known as the Great Dividing Range. Then the desert, the desert, the Great Santee is the desert in Australia. Then in Australia, you have the rivers named Murray and Darling okay what is another uh, other peculiarities of australian continent yes obviously it is the smallest uh, continent australia is the smallest continent so that is the answer for that project you can uh, write this on a sheet of paper or in a chart paper okay then we have the oceans the details of the oceans are very much uh, clear in your uh, textbook so i am not uh, discussing um, that here we will answer the questions uh, in the portion let us ask okay what is the first question identify the continents from the clues given and name the oceans surrounding them we have two clues here ഓഷൻസ് സറൗണ്ടിങ് ദ സോ ദേൾസ് ലാർജസ്റ്റ് ഡെസേർട്ട് ഈസ് ഇൻ ദിസ് കോണ്ടിനെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെസേർട്ട് മരുഭൂമി ഈ കോണ്ടിനെന്റിലാണ് എന്നതാണ് ആദ്യത്തെ ക്ലൂ നമ്മൾ എന്ത് ചെയ്യണം ഐഡന്റിഫൈ ദി കോണ്ടെന്റ് വിച്ച് ഈസ് ദ കോച്ച് ദ ലാർജസ്റ്റ് ഡെസേർട്ട് യെസ് ഇറ്റ് ഈസ് സഹാറ So we know Sahara is in Africa. So the continent from that clue is Africa. Now we have to write the name of oceans surrounding that continent. The names of oceans. Which are the oceans? Yes. Indian Ocean and Atlantic Ocean. These oceans surrounding the African continent. Indian Ocean and Atlantic Ocean. Okay. The world's largest desert സഹാറ ഇറ്റ് ഈസ് ഇൻ ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആൻഡ് ആഫ്രിക്ക ഈസ് സറൗണ്ടഡ് ബൈ ദ ഇന്ത്യൻ ഓഷൻ ആൻഡ് ദി അറ്റ്ലാന്റിക് ഓഷൻ വാട്ട് ഈസ് വോട്ട് ഇസ് ദിവസൻഡ് കോണ്ടിനെന്റ് വിസ് കോണ്ടിനലന്റ് കോണ്ടിനെ ഐലൻഡ് കോണ്ടിനെന്റ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് യെസ് ഇറ്റ് ഈസ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഈസ് നോൺ ആസ് ദി ഐലൻഡ് കോണ്ടിനെന്റ് ആൻഡ് ഓസ്ട്രേലിയ ഈസ് സറൗണ്ടഡ് ബൈ ദിവസൻസ് ഇന്ത്യൻ ഓഷൻ ആൻഡ് പെസഫിക് ഓഷൻ ഓക്കെ ഇന്ത്യൻ ഓഷൻ ആൻഡ് പെസഫിക് ഓഷൻ സോ നോ വാട്ട് ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യെസ് ഏഷ്യ ഈസ് എ കോണ്ടിനവേഴ്സിറ്റീസ് ഇലൂസിഡേറ്റ് അതായത് ഏഷ്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിറ്റീസിലെ വൈവിധ്യങ്ങളുടെ ഒരു വൻകരയാണ് അങ്ങനെ പറയാൻ കാരണം ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നമുക്ക് തീർച്ചയായിട്ടും പറയാം ഏഷ്യ ഈസ് എ കോണ്ടിനെന്റ് ഓഫ് ഡൈവേഴ്സിറ്റീസ് വി ക്യാൻ സീ വെരി മച്ച് ഡൈവേഴ്സിറ്റി ഇൻ ഇറ്റ്സ് പീപ്പിൾ ഇൻ ഇറ്റ്സ് കൾച്ചർ ഇൻ ഇറ്റ്സ് ഫുഡ് കൾച്ചർ ഇൻ ഇറ്റ്സ് ക്ലൈമറ്റ് ഓക്കെ ലെറ്റ് ആൻസർ ഏഷ്യ ഇസ് എ കോണ്ടിനെന്റ് മാർക്ക് ബൈ ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇറ്റ് ഈസ് ദ വേൾഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനെന്റ് The continent has regions that enjoy diverse climatic features like heavy rainfall, low rainfall, snowfall, extreme heat, moderate heat and cold. Thus, Asia is a continent of diversities. അല്ലേ ഏഷ്യ എന്ന് പറയുന്നത് വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു വൻകരയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതും അതുപോലെ തന്നെ മഴയുള്ളതും ഏറ്റവും തണുപ്പ് കൂടിയതും കുറഞ്ഞതും മോഡ എന്താണ് മിതമായ കാലാവസ്ഥയുള്ളതുമായ സ്ഥലങ്ങളൊക്കെ എന്തുണ്ട് ഏഷ്യയിലുണ്ട് അല്ലെ ഏഷ്യ വൻകരയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഡൈവേഴ്സിറ്റിയുടെ വൈവിധ്യത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വൻകരയാണ് ഏഷ്യ എന്ന് നമുക്ക് പറയാം യു ആർ ടു അറൈസ് ദി കോണ്ടൻസ് ഇൻ ദി ഓർഡർ ഓഫ് സൈസ് വലിപ്പത്തിന്റെ ക്രമത്തിൽ എന്ത് ചെയ്യാൻ വൻകരകളെ ക്രമപ്പെടുത്താനാണ് യു നോ ദാറ്റ് ദീസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് യെസ് ഇറ്റ് ഈസ് ഏഷ്യ ദ് ആഫ്രിക്ക തേർഡ് വോൺ നോർത്ത് അമേരിക്ക ദൻ വി ഹാവ് ദി സൌത്ത് അമേരിക്ക ദൻ ദ ഫിഫ്ത് വോൺ അന്റാർട്ടിക്ക ദ സിക്സ് ഓൺ ഈസ് യൂറോപ്പ് and the smallest one is australia so we can write or we can arrange the continents in the order of their size like asia africa north america south america antarctica europe and australia okay so that's all for now we will discuss uh, another chapter in the next class till then stay safe bye thank you